ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ മാതൃനാരങ്ങ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വെയിലൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ണം കുറയ്ക്കാൻ ഒത്തിരി പേരും കഠിന ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അതെനിക്ക് നേരിട്ടും അറിയാം. അപ്പം അതിന് പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, ബിരിയാണി കഞ്ഞി. ഇപ്പം എല്ലാവരും വിചാരിക്കും ബിരിയാണി കഴിച്ചാൽ വെയിറ്റ് കുറയുമോ എന്നൊക്കെ. പക്ഷേ ഈ ബിരിയാണി കഴിച്ചാൽ ഉറപ്പായിട്ടും വെയിറ്റ് കുറയും. നിങ്ങളൊരു രണ്ടാഴ്ചയെങ്കിലും ഇത് കറക്റ്റായിട്ട് കുടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുറച്ചെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് സൂപ്പർ ടേസ്റ്റ് കേട്ടോ, ബിരിയാണിയുടെ അതേ ഒരു ടേസ്റ്റാണ്. എൻ്റെ ചേട്ടൻ കുടിക്കുന്നുണ്ട് ഇത്. അപ്പം ഞാൻ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഞാനിയും കുടിച്ചാൽ ചിലപ്പോൾ എന്നെ കാണാതെ പോകും, അതുകൊണ്ട് ഞാൻ കുടിക്കാറില്ല. അപ്പം ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ബിരിയാണി കഞ്ഞിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് ഓട്സ്, പിന്നെ ഒരു ബൗളിൻ്റെ പകുതി മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പം ഇത് നിറച്ചെടുക്കണമെങ്കിൽ നിറച്ചെടുക്കാം, ഇപ്പം എനിക്ക് ഇപ്പം ഇച്ചിരി കിട്ടിയുള്ളൂ. അപ്പം ഞാനിതെടുത്തു. പിന്നെ ഒരു ചെറിയ തക്കാളി വേണം, മൂന്നല്ലി വെളുത്തുള്ളി, ഒരു ഇഞ്ച് അര ഇഞ്ച് വെളുത്തട സോറി ഇഞ്ചിയും വേണം. പിന്നെ ഒരു ചെറിയ സവാളയും വേണം. പിന്നെ നമുക്ക് രണ്ടര കപ്പ് വെള്ളം വേണം. ഇതിൻ്റെ അകത്ത് നമ്മൾ പൊടികൾ ചേർക്കുന്നുണ്ട്, അത് ഞാൻ വഴിയെ ഇത് ഉണ്ടാക്കുമ്പം കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. പേസ്റ്റ് പോലല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ തക്കാളിയും സവാളയും നീളത്തിൽ അരിഞ്ഞെടുക്കണം. നമുക്കിപ്പോൾ ആദ്യമേ അത് ചെയ്യാം. ഇതൊരുവിധം വണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി തന്നെ നമ്മുടെ ചേർന്നൊന്ന് ഒന്നുകൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇപ്പം നമ്മളുടെ തക്കാളിയും എല്ലാം വഴണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ചേർക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് തീ ഫുൾ കുറച്ച് വെക്കണേ. നല്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറിയ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പൊടിയിലൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇനി ഹൈ ഫ്ലെയിമിൽ നമുക്കിടാം. ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പം, തിളയ്ക്കുന്നതിന് മുന്നേ വെള്ളം ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക, ഒത്തിരി കൂടാൻ പാടില്ല. വെള്ളം ചൂടായിട്ടുണ്ട്, നമുക്കിനി ഓട്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഈ ഓട്സ് നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മളുടെ വെയിറ്റ് ലോസ് ബിരിയാണി കഞ്ഞി ഇതയുടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിലെടുക്കണം കേട്ടോ. അപ്പം ആ സമയത്ത് ഓട്സ് നന്നായിട്ട് വെന്തിരിക്കും. പിന്നെ നമുക്ക് ഇപ്പം പൊടികളൊക്കെ നിങ്ങൾക്ക് സ്പൈസസ് കുറച്ചുകൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചിക്കൻ മസാലയാണെങ്കിലും കൂട്ടിച്ചേർക്കാം. അപ്പം ഇതിപ്പം ആവശ്യത്തിനുണ്ട്, കൂട്ടേണ്ടവർക്ക് കൂട്ടാം. ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളുടെ ബിരിയാണിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ.
ഇത് വണ്ണം കുറയ്ക്കാൻ ട്രൈ ചെയ്യുന്നവര് ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരു തവണ ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇതുണ്ടാക്കും. വണ്ണം കുറയ്ക്കാൻ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരും. അതുവരേക്കും ശരണ്യ സുദീപ് സൈനിങ് ഓഫ്.